നീതി നിഷേധത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിന് മുന്നിൽ കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇതോടൊപ്പം പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. കെ വി മുഹമ്മദ് ഗുരുക്കൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി. കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ അർഹരായ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നീതി നിഷേധത്തിനെതിരെ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതിയുടെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഉദയഗിരിയിലെ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് മുന്നിലായിരുന്നു വേറിട്ട പ്രതിഷേധം. ഇതോടൊപ്പം പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. അർഹതയുള്ള എല്ലാ ഗുരുക്കന്മാരെയും കളരിപ്പയറ്റ് അസോസിയേഷനിൽ അംഗങ്ങളാക്കുക. കെ വി മുഹമ്മദ് ഗുരുക്കൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ടി വി സുരേഷ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. കെ വി രാജൻ ഗുരുക്കൾ മുഖ്യപ്രഭാഷണം നടത്തി. വി വി ക്രിസ്റ്റോ ഗുരുക്കൾ, സുകേഷ് ഗുരുക്കൾ, കെ എസ് ജെയ്സൺ ഗുരുക്കൾ, കെ രാജേഷ് ഗുരുക്കൾ, അത്താവുള്ള ഗുരുക്കൾ, സിദ്ദിഖ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഏതാണ്ട് 20-ലധികം സജീവ കളരികൾ ഉള്ള നിൽക്കെ 3-4 കളരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയും മത്സരങ്ങളിൽ അവരൊക്കെ മാത്രമാണ് പ്രാതിനിധ്യം കിട്ടുകയും ചെയ്യുന്നത്. ഈ നീതി നിഷേധത്തിനെതിരെ 2020 കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ടുണ്ട്. എങ്കിലും ആ റിപ്പോർട്ട് നാളിതുവരെയായി നടപ്പാക്കാനുള്ള ആർജവത്വം കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഔദ്യോഗികമായ പിന്തുണ നൽകുന്ന കേരള സ്പോർട്സ് കൗൺസിൽ സാധിച്ചിട്ടില്ല. ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഈ കളരികളൊക്കെ പരിശോധിക്കുകയും അവരെ അതിന് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിനെ പിരിച്ചുവിട്ടുകൊണ്ട് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു. വർഷങ്ങളായി കളരിപ്പയറ്റ് രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളെ ഒഴിവാക്കിയാണ് ഇന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. 45 പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് കൗൺസിലേക്കും ജില്ലാ സ്പോർട്സ് കൗൺസിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അതോറിറ്റികൾക്കും കൊടുത്തു. എന്നാൽ ഇതുവരെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പരാതികളുടെ പകർപ്പ് കത്തിച്ച് അതിൻ്റെ ചാരം തേജസ്വിനി പുഴയിൽ നിന്ന് ഒഴുക്കും. അർഹരായ കുട്ടികളുടെ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും നീതി നിഷേധത്തിനെതിരെ പരാതി ലഭിക്കുകയും പ്രതിഷേധം ശക്തമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മാറ്റിവെക്കുവാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർഹരായ എല്ലാ മത്സരാർത്ഥികളെയും ഉൾപ്പെടുത്തി മാത്രമേ മത്സരം നടത്താവൂ എന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.